കറൻസി നിയന്ത്രണം കർശനമാക്കിയതോടെ കള്ളനോട്ട് വിതരണക്കാർ എന്ത് ചെയ്യണമെന്നറിയാതെ പരക്കം പായുന്നു. കള്ളനോട്ടുകൾ സൂക്ഷിച്ചാൽ പോലീസ് റെയ്ഡിൽ പിടിക്കപ്പെടും എന്നുറപ്പുള്ളതിനാൽ പുറത്തെറിഞ്ഞു കളയുകയാണ് സാമൂഹ്യ വിരുദ്ധർ. 500-ന്റെയും 1000-ന്റെയും പുതിയ നോട്ടുകൾ ഇനിയും വിതരണം നടത്താത്തതിനാൽ കയ്യിലുള്ള കള്ളനോട്ടുകൾ ഒരിടത്തും മറയ്ക്കുവാൻ സാധിക്കാതെ സാമൂഹ്യ വിരുദ്ധർ കുടുക്കിലകപ്പെട്ട കാഴ്ചയാണ് കാണുന്നത്. കടകളിലോ മറ്റ് സ്ഥലങ്ങളിലോ 500-ഉം 1000-ഉം എടുക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ കള്ളനോട്ട് മാഫിയയുടെ അടിപതർന്ന കാഴ്ചയ്ക്കാണ് നാട് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. കുട്ടിക്കാനത്ത് മുറിഞ്ഞ പുഴയിൽ 2,00,000 രൂപയുടെ നോട്ടുകെട്ടുകൾ റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് റോഡരികിൽ 1000-ന്റെ നോട്ടുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് പരിസര പ്രദേശങ്ങളിലും തിരച്ചിൽ നടത്തിയെങ്കിലും കൂടുതൽ കണ്ടെത്താനായില്ല. ദേശീയപാതയിൽ വളഞ്ചാംകാനത്തിന് മുകളിൽ ഐസ്ക്രീം കച്ചവട കേന്ദ്രത്തിന് സമീപത്താണ് നോട്ടുകൾ കണ്ടെത്തിയത്. കണ്ടെത്തിയ നോട്ടുകളിൽ മിക്കതും ഒരേ സീരിയൽ നമ്പർ ഉള്ളതാണ്. അതിനാൽ തന്നെ അവ കള്ളനോട്ടുകളാണെന്ന് ഉറപ്പാണ്. പോലീസ് കണ്ടെത്തിയ എല്ലാ നോട്ടുകളും കള്ളനോട്ടുകളാണോ എന്നറിയുവാൻ ബാങ്കിൽ കൊണ്ടുപോയി പരിശോധന നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. DSP വി എൻ സജി സാറിന് ലഭിച്ച രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പീരുമേട് SI ചാർലി സാറിനെ വിളിച്ചു പറഞ്ഞതനുസരിച്ച് പീരുമേട്ടിലെ സ്പെഷ്യൽ ബ്രാഞ്ചിലെ SI നവാസ് സാറ്, വട്ടിപ്പെരിയാറ് സ്പെഷ്യൽ ബ്രാഞ്ച് SI ജോസഫ് സാറ് ഒന്നിച്ച് ഞങ്ങളിവിടെ സ്ഥലത്ത് വന്നു. ഈ വളഞ്ഞാങ്ങാനം ഭാഗത്ത് വേസ്റ്റ് തള്ളുന്ന ഭാഗത്ത് റോഡിന് താഴെയായി 1000-ന്റെ നോട്ടുകൾ ചിതറിക്കിടക്കുന്നതായി കാണപ്പെട്ടു. നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ പരിശോധന നടത്തി. കണ്ടെടുത്തതിൽ 1000-ന്റെ നോട്ടുകളാണ്, കള്ളനോട്ടാണെന്നാണ് തോന്നുന്നത്. 258,000 രൂപയുണ്ട്. അത് എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ബാങ്കുകാരെ കാണിച്ച് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളതിനെപ്പറ്റി പരിശോധന നടത്തുന്നുണ്ട്. ഒരേ സീരിയലുള്ള പല നോട്ടുകളാണ് കാണപ്പെട്ടിട്ടുള്ളത്. അതായത് ബാങ്കുകാരെ കൊണ്ട് പരിശോധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കണ്ടെത്തിയ നോട്ടുകൾ ഒറിജിനൽ നോട്ടുകൾ പോലെ തന്നെ ഇരിക്കുന്നു എന്നതിനാൽ സാധാരണക്കാർക്ക് ഇവയെ തിരിച്ചറിയുവാൻ സാധിക്കില്ല എന്നുറപ്പാണ്. അതിനാൽ തന്നെ രഹസ്യമായി 500 രൂപയുടെ നോട്ടുകൾ കമ്മീഷൻ വ്യവസ്ഥയിൽ 100 രൂപയാക്കി മാറ്റിക്കൊടുത്തുകൊണ്ടിരിക്കുന്നവർ വലിയ കുടുക്കിൽപ്പെടും എന്നുറപ്പാണ്. പോലീസ് റെയ്ഡുകൾ കർശനമാക്കിയ സാഹചര്യത്തിൽ ഇനിയും ഇത്തരത്തിൽ കള്ളനോട്ടുകൾ പുറത്തു ചാടുവാൻ സാധ്യത കൂടുതലാണ് എന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി ന്യൂസ്.